മൈഗ്രെയിൻ തലവേദനയോടൊപ്പം മാനസിക സമ്മർദ്ദവും അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു തെറ്റ് അത് മാറ്റി ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് ജീവിതത്തിൽ പ്രായോഗികമാക്കേണ്ടതാണ്. സാധാരണയായിട്ട് ആങ്സൈറ്റി, ഡിപ്രഷൻ, റിലേഷൻഷിപ്പ് ഇഷ്യൂസ്, ആങ്കർ മാനേജ്മെന്റ് ഇഷ്യൂസ്, പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഇങ്ങനെ ഒട്ടനവധി പ്രശ്നങ്ങളുമായിട്ടാണ് മൈഗ്രെയിൻ രോഗികൾ സാധാരണ നമ്മളെ കാണുവാനായിട്ട് വരാറ്. ഇതോടൊപ്പം തന്നെ ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളായിട്ടുള്ള ഉറക്കക്കുറവ്, ബി പിയിലുള്ള വ്യതിയാനം എന്നിങ്ങനെ പല പ്രശ്നങ്ങളും മൈഗ്രെയിൻ രോഗികൾക്കുണ്ടാവാം. ഭൂരിഭാഗം ആളുകളും ചെയ്യുന്നൊരു തെറ്റെന്ന് പറയുന്നത് ഇത്തരം അവസ്ഥകൾ വരുമ്പോൾ ഒരു സൈക്യാട്രിസ്റ്റിനെ കാണുകയോ അല്ലെങ്കിൽ സൈക്യാട്രിക് ഗുളികകളോ ഉറങ്ങാനുള്ള ഗുളികകളോ ഉറക്ക ഗുളികകളോ എല്ലാം വാങ്ങി കഴിക്കുക എന്നുള്ളതാണ് ഇതിനൊരു പരിഹാരമായിട്ട് പലരും കാണുന്നത്. പക്ഷേ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാതെ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഒരു മെഡിക്കൽ കൗൺസിലിങ്ങോ ഒരു സൈക്കോതെറാപ്പിസ്റ്റിനെ കാണിച്ച് ആവശ്യമുള്ള സൈക്കോതെറാപ്പിയോ എടുക്കുന്നത് മരുന്നുകളോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഉള്ള മാനസിക സമ്മർദ്ദവും സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസും കുറച്ച് കൊണ്ടുവരുന്നതിന് ഹെൽപ്പ് ചെയ്യും. മൈഗ്രെയിന് എന്തെങ്കിലും ഒരു പെയിൻ കില്ലർ കഴിക്കുകയും ഉറക്കം വരുന്നില്ല എന്ന് പറഞ്ഞ് ഉറക്ക ഗുളികകൾ കഴിക്കുകയും മാനസികമായിട്ടുള്ള പ്രശ്നത്തിന് അല്ലെങ്കിൽ ഡിപ്രഷന് പോയി ഒരു സൈക്കാട്രിസ്റ്റിനെടുത്ത് മറ്റു ചില ഗുളികകൾ കഴിക്കുകയുമല്ല വേണ്ടത് എന്ന് മനസ്സിലാക്കി ഇത് ഒരു വ്യക്തിക്ക് വരുന്ന മാനസിക ശാരീരിക ഇഷ്യൂ ആണെന്നും ഇത് തമ്മിൽ കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു ഇഷ്യൂ തന്നെയാണെന്ന് മനസ്സിലാക്കുകയും ഹോളിസ്റ്റിക് ആയിട്ട് ട്രീറ്റ്മെന്റിനെ സമീപിക്കുകയും ചെയ്യുകയാണ് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ അടുത്ത് ട്രീറ്റ്മെന്റ് വരുന്ന മൈഗ്രെയിൻ രോഗികളിലെ ചിലരെയെങ്കിലും നമ്മൾക്ക് കൗൺസിലിംഗിന് വിധേയരാക്കുകയും ആവശ്യമെങ്കിൽ അവർക്കൊരു സൈക്കോതെറാപ്പി സെഷൻസ് എല്ലാം ഒരുക്കി കൊടുക്കുകയും ചെയ്യുന്നത്. പല ആളുകളും സൈക്കോതെറാപ്പി എന്ന് പറയുമ്പോൾ ഒന്നോ രണ്ടോ സെഷൻസിന് ശേഷം എന്റെ പ്രശ്നങ്ങളെല്ലാം മാറിയെന്നോ അതല്ലെങ്കിൽ എനിക്ക് സെറ്റ് ആവുന്നില്ല, എനിക്ക് സ്യൂട്ട് ആവുന്നില്ല എന്ന് പറഞ്ഞിട്ട് ട്രീറ്റ്മെന്റ് ഡിസ്കണ്ടിന്യൂ ചെയ്യുന്നതും നമ്മൾ കണ്ടുവരാറുണ്ട്. സൈക്കോതെറാപ്പി എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ലോങ് പ്രോസസ്, ഒരു കണ്ടിന്യൂഡ് ആയിട്ട് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങളുടെ പ്രശ്നങ്ങൾക്കനുസരിച്ച് സൈക്കോതെറാപ്പിസ്റ്റിന്റെ ഉപദേശങ്ങൾ കേട്ട് അല്ലെങ്കിൽ അവർ നിർദ്ദേശിക്കുന്നതിനനുസരിച്ച് തെറാപ്പി കൊണ്ടുപോയാൽ മാത്രമേ അതിന് തക്കതായിട്ടുള്ള ഒരു ഫലം ലഭിക്കുകയുള്ളൂ. മൈഗ്രെയിൻ തലവേദനയോടൊപ്പം നിങ്ങൾ അനുഭവിക്കുന്ന മാനസിക വൈകാരിക പ്രശ്നങ്ങൾ താഴെ കമന്റ് ചെയ്യുമല്ലോ.